സർക്കാരിനെതിരെ കേരള എൻ ജി ഒ അസോസിയേഷൻ തയ്യാറാക്കിയ കുറ്റപത്രം കേരളത്തിലെ ഇടത് സർക്കാരുകളുടെ ചരമഗീതമായി മാറുമെന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അഭിപ്രായപ്പെട്ടു. കേരള എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കുറ്റപത്ര സമർപ്പണ സമരത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് സംഘടിപ്പിച്ച കുറ്റപത്ര സമർപ്പണ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റപത്ര സമർപ്പണം നടത്താനുണ്ടായ സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചു. ഈ കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കപ്പെട്ട ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പിണറായി വിജയന്റെ ഗവൺമെന്റ് കഴിഞ്ഞ 7.5 വർഷമായി സംസ്ഥാനം ഭരിക്കുകയാണ്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് പാവപ്പെട്ടവന്റെ തൊഴിലാളികളുടെ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നു എന്ന് പറയുന്ന ഗവൺമെന്റ് ചിക്കാഗോയിലെ തൊഴിലാളി സമരത്തിൽ മുക്കിയെടുത്ത തൊഴിലാളികളുടെ ചോരയാണ് ഞങ്ങളുടെ ചെങ്കൊടിയാണ് എന്ന് പറയുന്ന കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധ ജീവനക്കാരുടെ അവകാശങ്ങൾ ധ്വംസിച്ചുകൊണ്ടുള്ള സമീപനങ്ങളുമായി കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ്. 65 വർഷം കൊണ്ട് വിവിധ സർക്കാരുകളുടെ കാലത്തെ പൊതുകടത്തിന്റെ 4 ഇരട്ടിയായി. സംസ്ഥാനത്തിന്റെ പൊതുകടം വർദ്ധിപ്പിച്ച് സംസ്ഥാനത്തെ സാമ്പത്തിക രംഗം തകർത്ത് തരിപ്പണമാക്കി. ജീവനക്കാരുടെ സാമ്പത്തിക ഭദ്രത ഇല്ലാതാക്കി. പ്രതിമാസം 6 ദിവസത്തെ ശമ്പളം പിടിച്ചുവച്ചിരിക്കുകയാണ്. പുതിയ ശമ്പള കമ്മീഷനെ നിയമിച്ചില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഏറെ മെച്ചപ്പെട്ട കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയെ തകർത്ത് തരിപ്പണമാക്കി. സംതൃപ്ത സിവിൽ സർവീസ് എന്ന കാഴ്ചപ്പാട് ഇല്ലാതാക്കി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് സർക്കാർ തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി കെ പ്രദീപൻ കുറ്റപത്ര സമർപ്പണം നടത്തി. ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട്, ജില്ലാ ട്രഷറർ ഷബീർ അലി മുക്കട്ട, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ പി ജാഫർ, അജയ് കൊട്ടാരക്കര, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ കെ പ്രവീൺ, എ പി അബ്ബാസ്, വി കെ കൃഷ്ണപ്രസാദ്, ജില്ലാ ഭാരവാഹികളായ ഹബീബ് തോണിക്കടവൻ, പി എസ് പ്രമോദ്, ആശ ആനന്ദ്, കെ എം ഗോവിന്ദൻ നമ്പൂതിരി, പി ഹരിഹരൻ, ഗദ്ദാഫി മൂപ്പൻ, പി ബിനീഷ്, പി വേലായുധൻ, എം വേണുഗോപാൽ, അബ്ദുൽ മജീദ്, പി നിഷാമോൾ, പ്രജിത, ജ്യോതിലക്ഷ്മി എന്നിവർ സംസാരിച്ചു. എസ് എസ് ഗോൾഡ്, പ്യുവർ ഗോൾഡ്. എസ് എസ് ഗ്രൂപ്പ്, നിലമ്പൂർ.